തുളസികതിർ, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കാരണം വിദ്യയല്ല പാർവതി, നിന്നെ പോലെ നോക്കി വളർത്തിയ അച്ഛൻ നമുക്കും വില തരാതെ ഇന്നലെ കണ്ട ഒരുത്തനെ കൂടെ അഴിഞ്ഞാടില്ല എന്റെ ഈ മോള്. വിദ്യയോട് നിർമ്മല പറഞ്ഞ വാക്കുകൾ ആലോചിക്കുന്നതോറും അവരിരുവരും തനിക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെ കളങ്കപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിക്കുന്നതോറും പാർവതിയുടെ മനസ്സ് എന്തിരുന്നില്ലാതെ വേദനിച്ച് കണ്ണീർ പിടിച്ചിരുത്താൻ കഴിയാത്ത രീതിയിൽ തന്നെ ഒഴുകി. ബെഡിൽ കാൽമുട്ടിൽ മുഖം ഒളിപ്പിച്ചിരുന്ന് വീണ്ടും വീണ്ടും കരഞ്ഞു. മനസ്സിൽ അന്നത്തെ രാത്രിയും ആകാശ് അവളെ സ്വന്തമാക്കിയതും മാത്രമായിരുന്നു. തൻ്റെ എതിർപ്പുകൾ അന്നത്തെ ആ വികാരത്തിൽ ആകാശ് വകവച്ചിരുന്നില്ല. തൻ്റെ ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അവൻ ഊരി മാറ്റുമ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു എതിർപ്പുകൾ പ്രകടിപ്പിച്ചാലേ, പക്ഷെ അതൊന്നും തന്നെ വകവെക്കാതെ എൻ്റെ ശരീരത്തിലൂടെ വിരലോടിച്ച് ചുംബനങ്ങൾ നൽകി നാവുകൾ ചലിപ്പിച്ച്. അപ്പോൾ എവിടെയോ ഏതോ ഒരു നിമിഷം വേദനകൾ പടർത്തിക്കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ചുംബനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ വീണ്ടും എന്നെ പരവശയാക്കി. എൻ്റെ ഭാഗത്താണ് തെറ്റ്. കുഞ്ഞെതിർപ്പുകളല്ലാതെ ശക്തമായ രീതിയിൽ തന്നെ ഞാൻ ആകാശനെ തടഞ്ഞിരുന്നില്ല. അങ്ങനെ തടഞ്ഞിരുന്നുവെങ്കിൽ ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ട അവളുടെ കന്യകാത്വം എനിക്ക് നഷ്ടമാവില്ലായിരുന്നു. ആ ഒരു രാത്രി ഒരിക്കലല്ലേ ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചുള്ളൂ. ചെറുമയക്കത്തിന് ശേഷം ആകാശേട്ടൻ വീണ്ടും എൻ്റെ ശരീരത്തിനോട് ചേർന്നപ്പോൾ ചുണ്ടുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും എൻ്റെ ശരീരം ആകമാനം ഒഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാത്തത്? നോവറിയിച്ച് തന്നെ എന്നിലെ സ്ത്രീത്വത്തെ കവർന്നെടുത്തപ്പോൾ ഞാൻ എന്തിനായിരുന്നു മൗനം പാലിച്ചത്? ചരണമറ്റ പാവയെ പോലെ കിടന്നത്? പലപ്പോഴും ആകാശേട്ടൻ ആവശ്യപ്പെട്ട് പലതും ചെയ്തു കൊടുത്തത് തെറ്റായിരുന്നു. തിരുത്താനാവാത്ത തെറ്റ്, എൻ്റെ വീട്ടുകാരോട് ചെയ്ത കൊടും ചതി. ഒന്ന് നേരെ നിന്ന് ചുമരിൽ ചാരി കണ്ണുകൾ മുറുകിയടച്ച് കരയുമ്പോഴാണ് റൂമിലാരോ ലൈറ്റ് ഓൺ ചെയ്ത് ശ്രദ്ധിച്ചത്. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു അമ്മയും അച്ഛനും ചിന്നുവും തന്നെ നോക്കി നിൽക്കുന്നു. മോളെ, നീ എന്തിനാ നാശം പിടിച്ചോളൂ പറയുന്നിട്ടിങ്ങനെ വിഷമിക്കുന്നു? നിന്നെയും ദൈവതുല്യനെ ആ മനുഷ്യനെയും ചേർത്ത് അവൾ എന്ത് കഥകൾ വേണമെങ്കിലും പറഞ്ഞോട്ടെ. ദൈവത്തെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം, പ്രണയിക്കാൻ കഴിയില്ലെന്ന് ആ പിശാചിനെ അറിയില്ല മോളെ, അറിയില്ല. പാർവതിയുടെ അടുത്തായി ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നിർമ്മല അത് പറയുമ്പോൾ കണ്ണീരോടെ തന്നെ കുരിഞ്ഞിരിക്കുകയല്ലാതെ മുഖമേർത്തി അവളുടെ മുഖത്തേക്ക് അവൾ നോക്കിയില്ല. നീ വിഷമിക്കേണ്ട മോളെ, 50 ലക്ഷം രൂപ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയാത്ത തുകയാ. പക്ഷേ ആ തുക നേടാനായി എൻ്റെ മോൾ ആരുടെ മുമ്പിലും കൈനീട്ടാൻ പാടില്ല. അച്ഛൻ വിളിച്ചു പറഞ്ഞോളാം പ്രദീപിനോട് ഈ കല്യാണം നടക്കില്ല എന്ന്. അങ്ങനെ അങ്ങനെ പറഞ്ഞ ചേച്ചിയുടെ ജീവിതം അതെന്തായി തീരും അച്ഛ? ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത ഈ നാട്ടിലെ അച്ഛനും അമ്മ ഇങ്ങനെ തലയുയർത്തി ജീവിക്കും? ഈ നിൽക്കുന്ന ചിന്നുവിന് പിന്നെ ജീവിതം കിട്ടുമോ? കൊച്ചേച്ചി, അവളൊന്നും ചെയ്യില്ല. കൊച്ചേച്ചി, നമ്മളൊക്കെ പേടിപ്പിക്കാണ്ട് വെറുതെ വരുന്നു പറയുന്ന. ആവശ്യപ്പെട്ട തുക കിട്ടില്ലെന്ന് കാണുമ്പോൾ അയാൾ വിളിച്ച് കൂടെ ഇറങ്ങിപ്പോയിക്കൊള്ളാന്ന് ആശം. അതിനെ പറ്റി ഓർത്ത് തന്നെ കൊച്ചേച്ചി വിഷമിക്കരുത്. ഇല്ല മോളെ, പകയുള്ള സ്വഭാവം വിദ്യേച്ചിക്ക്, പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന സ്വഭാവം. അങ്ങനെയുള്ളപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ വല്ലതും ചെയ്ത നമ്മളൊക്കെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അവൾ ചോദിച്ച തുക നമ്മൾ എങ്ങനെ കൊടുക്കാനാ പാറൂ? കൊടുക്കാം അമ്മേ, കൊടുക്കാം. അതിനുള്ളൊരു വഴിയുണ്ട്. വീണ്ടും ആകാശ് സാറിനോട് ചോദിക്കാന്നാണോ? ഇല്ല അമ്മേ, എന്തൊക്കെ വന്നാലും സാറിനോട് ഞാൻ പണം ചോദിക്കില്ല. എനിക്കറിയാം സാറിനെ സംബന്ധിച്ച് തുക വളരെ വളരെ നിസ്സാരമാണെന്ന്. പക്ഷേ ഒരിക്കൽ നമ്മൾ മനസ്സറിഞ്ഞ് സഹായിച്ച വ്യക്തിയോട് അത് തികയില്ല, കുറച്ചുകൂടി പണം തന്ന് സഹായിക്കണമെന്ന് ഞാൻ എങ്ങനെ പറയും? അതെനിക്ക് പറ്റില്ല. പിന്നെ അച്ഛൻ പേടിക്കണ്ട, ഓഫീസിലെ ജീവൻ ഒരിക്കൽ ലോണിനെ പറ്റി പറഞ്ഞിരുന്നു. കൂടുതലൊന്നും എനിക്കറിയില്ല, എന്തായാലും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കാം. അതിന് നീ ജോലി കയറിയിട്ട് 6 മാസമായിട്ടില്ലല്ലോ മോളെ, അങ്ങനെയുള്ളപ്പോ എങ്ങനെയാ? അറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും സംഘടിപ്പിച്ചല്ലേ പറ്റൂ, ഞാൻ മാക്സിമം ശ്രമിക്കാം. ആ നാശത്തിനെ കരുതി എന്റെ മോളിങ്ങനെ പറഞ്ഞപ്പോൾ വിരുമ്പി തുടങ്ങിയ നിർമ്മല. അല്ല അമ്മേ, നിങ്ങൾ രണ്ടാളും എന്നെ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അതെനിക്ക് ഈ രൂപത്തിനിങ്ങനെ സംരക്ഷിക്കണം എന്ന് തോന്നി. ഈ രൂപത്തിൽ മാത്രമല്ല, ഏത് രൂപത്തിലും ഭാവത്തിലും ഞങ്ങൾ നിന്നിൽ അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കാൻ നിനക്ക് കഴിയും മോളെ. നിന്നെ പോലൊരു മകള്, അത് ഏതൊരു അച്ഛനമ്മമാരുടെ അഭിമാനം. ജീവൻ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന നിമിഷം പോലും നിന്നെ പിന്നെ ദാ ചിന്നുവിനെ ഓർത്ത ഈ അച്ഛൻ. കണ്ണീരോടെ പറയുമ്പോൾ അയാളെ മുറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി പാർവതി. അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ മനസ്സിൽ ആ രാത്രി ചെയ്ത തെറ്റ് മാത്രമായിരുന്നു. ക്ഷമിക്കണം അച്ഛൻ, എന്നോട് ക്ഷമിക്കണം. എന്തിനാ എൻ്റെ മോളിങ്ങനെ കരയുന്നത്? അച്ഛൻ്റെ പൊന്നുമോള് കരയാതെ നിന്റെ ചേച്ചി ഓർത്ത് അവൾ ചെയ്ത തെറ്റിനെ ഓർത്ത് നീ കരയരുത് മോളെ, അത് ഈ അച്ഛനെ സഹിക്കില്ല. മോള് വാ, ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും വേണ്ട അച്ഛൻ, ഞാൻ കിടന്നോട്ടെ. രാവിലത്തെ ട്രെയിനിൽ ഞാൻ തിരിച്ചു പോവാ അച്ഛൻ.
ശരി മോളെ, കിടന്നോ. മോളുടെ ഇഷ്ടതാണെങ്കിൽ കിടന്നോ. നിർമ്മലേ, നീ വാ, മോള് കിടന്നോട്ടെ. അതും പറഞ്ഞ് കണ്ണുകൾ അമർത്തി തുടച്ച് അയാൾ എണീറ്റു പോകുമ്പോൾ നിറക്കണ്ണുകളോടെ പാർവതിയെയും ചിന്നുവിനെയും നോക്കിയ ശേഷം അയാൾക്കൊപ്പം എണീറ്റ് ആ റൂമിന് പുറത്തേക്ക് പോയി നിർമ്മല. ചേച്ചി കിടന്നോ? ചിന്നു പറയുമ്പോൾ ബെഡിലായി കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് പുതപ്പെടുത്ത് പാർവതിയെ പുതച്ചു കൊടുത്ത ശേഷം അവൾക്കടുത്ത് അയാളെ കെട്ടിപ്പിടിച്ച് ചിന്നു കിടക്കുമ്പോൾ കണ്ണുനീർ കവിളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. ശരീരത്തിലേറ്റ തിരുത്താൻ പറ്റാത്ത കളങ്കത്തെപ്പറ്റി ഓർത്തു. പിറ്റേന്ന് രാവിലത്തെ ട്രെയിൻ തന്നെ പാർവതി എറണാകുളത്തേക്ക് പോയി. ഹോസ്റ്റലിൽ പോയി വേഷമാറി അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത്രമാത്രം കുറ്റബോധം നിറഞ്ഞു നിന്നുകൊണ്ടാവാം, അങ്ങനെയൊന്നും അവൾക്ക് അറിയാമായിരുന്നു. ഓഫീസിലെത്തിയപ്പോൾ തന്നെ അക്കൗണ്ട്സിൽ ലോൺ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന അനുരാധയുടെ അടുത്തേക്കാണ് പോയത്. എപ്പോഴുള്ളൊരു ക്യാഷ്വൽ ടോക്കിൽ കമ്പനി ഡയറക്റ്റ് എംപ്ലോയീസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ചീന പറഞ്ഞറിയാവുന്നതാണ്. ലക്ഷക്കണക്കിന് സ്റ്റാഫിയോട് വർക്ക് ചെയ്യുന്നുണ്ട് ബി കെ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിൽ. ബി കെ ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിലുള്ള ഫിനാൻസ് ഗ്രൂപ്പാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചീന പറഞ്ഞറിയാം. അങ്ങനെ ആയതുകൊണ്ടും അല്ലാതെ തന്നെ 100,000 ടെൻഷൻ തലയിലുള്ളതുകൊണ്ടും ആകാശേട്ട ഒരിക്കലും ഈ വിവരം അറിയില്ലെന്ന് ഉറപ്പാണ്. ഇനിയും എന്ത് കാര്യത്തിനാണെങ്കിലും വെറുതെ പണം വാങ്ങാൻ വയ്യ. പലതും ആലോചിച്ചുകൊണ്ടാണ് ലിഫ്റ്റ് ഇറങ്ങി അക്കൗണ്ട്സിലെ ലോൺ സെക്ഷനിലേക്ക് പോയത്. അവിടെ പോയി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അനുരാധ മേഡത്തെ കാണാൻ പെർമിഷൻ കിട്ടി. സെയിം മിസ്റ്റർ പാർവതി, പാർവതിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനോട് എനിക്ക് വേറെ ഒബ്ജെക്ഷനൊന്നും ഇല്ല. പക്ഷേ പാർവതി പറഞ്ഞ പോലെ 50 lakh ഒന്നും വെറൊരു എംപ്ലോയി കിട്ടില്ല, മിനിമം 20 lakh അത്രേ കിട്ടൂ. അയ്യോ മാഡം, അങ്ങനെ പറയരുത്, എനിക്ക് 50 lakh രൂപയുടെ അത്യാവശ്യമുണ്ട്. മാഡം തരുന്ന ഏത് ഡോക്യുമെൻസിൽ വേണേലും ഞാൻ സൈൻ ചെയ്ത് തരാം, പ്ലീസ് മാഡം. പാർവതി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഐ എം ഹെൽപ്ലെസ്. അറിയാലോ, ഒരു MNC ആകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തേ മതിയാവും. അത് മാനേജ്മെൻറ്റ് തീരുമാനമാണ്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആകാശ് സാറോ ബാലചന്ദ്രൻ സാറോ വിചാരിക്കണം. പാർവതിക്ക് ലോൺ തരാൻ വേണ്ടി അവരാരെങ്കിലും ആ റൂൾസ് മാറ്റം തോന്നുന്നുണ്ടോ? ഒരു തമാശ പോലെ ചെയറിലേക്കും ചാരിയിരുന്നുകൊണ്ടാണ് അനുരാധ അത് പറഞ്ഞത്. മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, എനിക്ക് കാശിന് വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. മനസ്സിലായി പാർവതി. പാർവതിയുടെ ലോൺ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവാതിരിക്കാനാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. പാർവതി പറഞ്ഞ പോലെ 50 lakh രൂപ പേഴ്സണൽ ലോണായും ഹൗസിംഗ് ലോണായും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനെ കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസും അത്രത്തോളം സാലറിയൊക്കെ വേണം. ഇപ്പം തന്നെ പാർവതി ലോൺ എടുത്താൽ കമ്പനി തരുന്ന ബോണ്ടിൽ സൈൻ ചെയ്യേണ്ടി വരും, വേറൊന്നുമില്ല. ഈ ലോൺ എമൗണ്ട് അടഞ്ഞു തീരുന്നവരെ ഞാൻ ഈ കമ്പനിയിലെ മാത്രം എംപ്ലോയി ആയിരിക്കുമെന്നും മറ്റൊക്കെയാണ് ആ എഗ്രിമെൻറ്റിൽ വരുന്നത്. അതൊക്കെ സമ്മതമാണെങ്കിൽ പാർവതിയുടെ സാലറി പാക്കേജ് വെച്ച് കിട്ടാവുന്ന മാക്സിമം തുകയായ 20 lakh കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. മാഡം, ഒരു 30 lakh എങ്കിലും? നോ പാർവതി, അതിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി ഇല്ല. ഇത് തന്നെ മാക്സിമം എമൗണ്ടാണ്. പിന്നെ ലക്ഷ്മൺ സാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇനി അഥവാ പാർവതിക്ക് ഈ തുക കിട്ടണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു വഴിയുണ്ട്. പാർവതിയുടെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ഞാനത് പറഞ്ഞുതരാം. എന്താ മാഡം, എന്തത്? ആവേശത്തോടെ പാർവതി ചോദിച്ചു. അത്ര എളുപ്പമല്ല, എങ്കിലും പറയാം. ലക്ഷ്മൺ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് സാറിന് പാർവതിയുടെ ഒരു സ്പെഷ്യൽ കെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പാർവതി ലക്ഷ്മൺ സാറിനോട് നമ്മുടെ MD ആകാശ് സാറിനെ കാണാനുള്ള ഒരു അനുവാദം ഉണ്ടാക്കിത്തരാൻ റിക്വസ്റ്റ് ചെയ്യണം. പാർവതിക്ക് അറിയാലോ, നോർമൽ എംപ്ലോയീസ് MD യെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമില്ല. ഒരു പക്ഷേ ലക്ഷ്മൺ സാർ വിചാരിച്ചാൽ നടക്കും. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പാർവതി ആകാശ് സാറിനോട് തൻ്റെ അവസ്ഥ പറഞ്ഞൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. സാറിൻ്റെ മനസ്സലിഞ്ഞാൽ ഈ ലോൺ തുക തനിക്ക് ഈസിയായി കിട്ടും. സാറിൻ്റെ ഒറ്റ ഫോൺ കോൾ മതിയാവും അതിന്. ആ പാർവതി, പാർവതി കണ്ടിട്ടുണ്ടോ നമ്മുടെ MD യെ ആകാശ് സാറിന്? ആകാശ് സാറിന് എന്നോട് ആർക്കും അറിയില്ല മാഡം. മനസ്സിലൊരു നിമിഷം ചിരിച്ച് ചിന്തിച്ചു പോയി അവൾ. പാർവതി, പാർവതി ഒന്നും പറഞ്ഞില്ല. ആ മാഡം, ആകാശ് സാറിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. മാഡം പറഞ്ഞ പോലെ ഞാനൊരു സാധാരണ എംപ്ലോയി അല്ലേ. ആകാശ് സാറിനെ കാണാനോ സംസാരിക്കാനുള്ള അവസരമൊന്നും ഞങ്ങളെപ്പോഴുള്ളവർക്ക് ഇല്ലല്ലോ. പക്ഷേ ഒന്ന് ശ്രമിച്ച് നോക്കിയാ. വേണ്ട വേണ്ട, അത് വേണ്ട. എനിക്ക് എലിജിബിലിറ്റി അനുസരിച്ച് കിട്ടുന്ന അത്ര എമൗണ്ട് മതി. ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ പാർവതി പറഞ്ഞു. ഓക്കെ, എങ്കിൽ ഈ ഫോം ഫിൽ ചെയ്തിട്ടേ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ സൈൻ വാങ്ങി ഇവിടുത്തെ ലോൺ പ്രോസസ്സിംഗ് സെക്ഷനിലെ ഗ്ലോറിയെ ഏൽപ്പിച്ചാൽ മതി. 2 ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. അതിനുമുമ്പ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പാർവതി ഇവിടുത്തെ സെക്ഷനിൽ നിന്ന് വിളിപ്പിക്കും, അപ്പോൾ വന്നാൽ മതി. ഓക്കെ മാഡം, താങ്ക് യു. അതും പറഞ്ഞ് ഫോം വാങ്ങി അവിടെ സെക്ഷനിലേക്ക് തന്നെ പോയി. ഒപ്പം കിട്ടുന്ന അത്ര തുക വാങ്ങാമെന്നും അത് പ്രദീപിനെ ഏൽപ്പിച്ച് ബാക്കി തുക നൽകാൻ അല്പം സാവകാശം വേണമെന്ന് അപേക്ഷിക്കാമെന്നും പാർവതി മനസ്സിൽ ഉറപ്പിച്ചു. സെക്ഷനിൽ പോയ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്ത് ലക്ഷ്മൺ സാറിൻ്റെ സൈൻ വാങ്ങി ആ ഫോം തിരികെ അക്കൗണ്ടിലെ ഗ്ലോറിയെ തന്നെ ഏൽപ്പിച്ചു. നീ പേടിക്കേണ്ട പാർവതി, ഫോം കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. ഇവിടെങ്കിലും ലോൺ എടുത്ത് എത്രയോ പേരുണ്ട്, അവർ പറഞ്ഞോട് അറിയാം. മാസാമാസം ലോൺ അടവ് തുക അഴിച്ചുള്ള ബാലൻസ് സാലറി ആവും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതെന്ന് മാത്രം. ഉച്ചക്കുള്ള ലഞ്ച് ബ്രേക്ക് ടൈമിൽ വാഷേരിയിലേക്ക് നടക്കുമ്പോൾ ജീനയാണത് പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അതിൽ സാലറി തുകയായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ലോണും തെരപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ചേച്ചിയുടെ വിവാഹത്തിനുള്ള തുകയാണ്, അതെനിക്കിത്ര ടെൻഷൻ. നടപ്പിനിടയിൽ തന്നെ പാർവതി കൂട്ടിച്ചേർത്തു. നീ പേടിക്കണ്ടി, കിട്ടും. അനുരാധമ്മയുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും, അല്ലെങ്കിൽ അപ്പം തന്നെ അത് റിജക്റ്റ് ആയതിന്.
പിന്നെ ലക്ഷ്മൺ സാറും എൻ്റെ അധ്യാപനത്തിനോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നോ പ്രോബ്ലം. ചെറിയൊരു ചിരിയോടെയാണ് ജീന പറഞ്ഞെങ്കിലും പാർവതിക്ക് എന്തെന്നില്ലാത്ത ടെൻഷനായിരുന്നു. പാർവതി, നിനക്ക് ടെൻഷൻ ഇല്ലാതിരിക്കും, ഒരു വഴിയുണ്ട്. നീ ലക്ഷ്മൺ സാറിനോട് പറഞ്ഞ ആകാശ് സാറിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറയും. ആകാശ് സാർ വിചാരിച്ചാൽ പിന്നെ അനുരാധ മേനത്തിന് കാറൊന്നും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് വേണ്ട ജീന, ഈ കാര്യത്തിൽ ആകാശ് സാറിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഈ ലോൺ എടുക്കുന്ന കാര്യമൊന്നും ആകാശ് സാർ അറിയില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. പരിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ പാർവതി പറഞ്ഞു. ആകാശ് സാർ എങ്ങനെ അറിയാനാ പാർവതി? ഇത്രയും വലിയ ഓഫീസിലെ എംപ്ലോയീസ് ലോൺ എടുക്കുന്നതാണ് സാറിൻ്റെ പണി. അതിനൊക്കെയല്ലേ പല പല ഡിപ്പാർട്ട്മെൻറ്റും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള സ്റ്റാഫ്സൊക്കെ. പിന്നെ ആകാശ് സാറിൻ്റെ ഒരു സൈൻ വേണം. ആഴ്ചയിൽ വെനസ്ഡേ ആണ് ലോൺ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവരുടെ ബയോഡാറ്റ അടങ്ങുന്ന ഫയൽ ലോൺ സെക്ഷനിൽ സാറിൻ്റെ ക്യാബിനിൽ എത്തിക്കുന്നു. അതിൽ സാറിൻ്റെ ഒരു സൈൻ. അത്രയാകുമ്പോൾ ലോൺ സാങ്ഷൻ ആകും. എലിജിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് കിട്ടുമെങ്കിൽ മാത്രമല്ലേ നമ്മൾ ലോൺ ഫോമും ലോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ വാങ്ങും. പക്ഷേ ഫണ്ട് റിലീസാവണമെങ്കിൽ സാറിൻ്റെ സൈൻ വേണമല്ലോ. അത്രയേ ഉള്ളൂ സാറിൻ്റെ സൈൻ കൊണ്ടുള്ള ഉദ്ദേശം. നിനക്ക് ലക്കുണ്ട്, ഇന്ന് വെനസ്ഡേ അല്ലേ. ആകാശ് സാറിൻ്റെ ക്യാബിനിൽ ഫയൽ പോകുന്ന ദിവസം, അതുകൊണ്ട് ഫ്രൈഡേ നിനക്ക് ക്യാഷ് ഇട്ടു. ജീന പറയുന്ന ഓരോ വാക്കുകൾ കേട്ടതും തറഞ്ഞു നിന്ന് പോയി പാർവതി. ഈശ്വര, എൻ്റെ ആപ്ലിക്കേഷൻ ഫോം അങ്ങനെ ആകാശിട്ടും കണ്ട. ഇല്ല, അത് പാടില്ല. വെറുതെ ഇനിയും പണം വാങ്ങാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയെങ്കിലും ആ ലോൺ ഫോം എടുത്ത് മാറ്റണം. അതൊരിക്കലും ആകാശിട്ടും കാണാൻ പാടില്ല. മനസ്സിൽ ചിന്തിച്ച് അവിടെ തന്നെ നിന്നുപോയി പാർവതി. പാർവതി, എന്താ നീ ആലോചിക്കുന്നത്? ജീന തട്ടി വിളിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ജീന, ഞാൻ ഇപ്പോൾ വരാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്തേക്ക് പോകാനുണ്ട്. എവിടെയാ? കഴിച്ചിട്ട് പോകാം പാർവതി. വേണ്ട, നീ കഴിച്ചോ, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് തിരിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ഓടി. ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന സമയം അത്രയും ടെൻഷനോടെ നിന്നുപോയി. ലിഫ്റ്റ് വന്നു, വേഗം തന്നെ അതിലേക്ക് കയറി. ലിഫ്റ്റ് ഇറങ്ങി അതീവ വേഗത്തിൽ തന്നെ ആകാശിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി ഓടുമ്പോൾ തൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഒരിക്കലും ആകാശ് കാണാൻ പാടില്ലെന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവളി. അനുവാദം ചോദിക്കാതെ തന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. പ്രാർത്ഥിച്ചിരുന്ന പോലെ അകത്ത് ആകാശില്ലെന്ന് ഉറപ്പായത് വല്ലാത്തൊരു സമാധാനമാണ് തോന്നിയത്. നേരെ ഓടി ടേബിളിൻ്റെ മുമ്പിലായി ചെന്നു നിന്നു. ധൃതി പിടിച്ച് തന്നെ ടേബിളിൽ നിന്ന് ഫയൽസ് എടുത്തു നോക്കി. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോൺ എന്ന ഫയൽ കണ്ടതും മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ അത് കയ്യിലെടുത്ത് തുറന്നു നോക്കി. 10 പേരുടെ ബയോഡാറ്റ അടങ്ങുന്ന ആപ്ലിക്കേഷൻ ഫോമിനിടയിൽ തൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇരിക്കുന്നുണ്ടോ? വേഗം തന്നെ അതിൻ്റെ ഫയലിൽ നിന്ന് ഊരിയെടുത്ത് ബാക്കിയെല്ലാം അതേപടി വെച്ച് അടച്ച് ഇരുന്ന പോലെ തന്നെ വെച്ച്. തൻ്റെ അവസാന പ്രതീക്ഷയായിരുന്നു ഈ ലോൺ. ആകാശേട്ടനോടൊരു വാക്ക് പറഞ്ഞാൽ നിസ്സാരം പോലെ തീരുന്ന പ്രശ്നമാണെന്നറിയാം. പക്ഷേ വിദേശിയുടെ കല്യാണം മുടങ്ങിയാലും നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ തലകുനിച്ച് നിന്നാലും വിദേശിയുടെയും പ്രദീപേടിൻ്റെയും കുത്തുവാക്കുകൾ കേട്ടാലും ഇനിയും ആകാശൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ എനിക്ക് വയ്യ. അതിന് ഞങ്ങൾ കൂട്ട ആത്മഹത്യതാ പോലും. മനസ്സിൽ ചിന്തിക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. എന്നാലും മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ആ ലോൺ ആപ്ലിക്കേഷൻ ഫോം കഷ്ണങ്ങളായി കീറി നേരെ ഡസ്റ്റ്ബിന്നടുത്തേക്ക് നടന്ന് അതിനതിലേക്ക് വലിച്ചെറിയുമ്പോൾ കണ്ണീർ പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ കവിളിലൂടെ ഒലിച്ചിറങ്ങി. പെട്ടെന്ന് ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ആകാശം കയറി വരുന്ന കണ്ടതും വീണ്ടും വല്ലാത്തൊരു ടെൻഷൻ മനസ്സിൽ നിറഞ്ഞുകൊണ്ടാവാം. ചുരിദാറിൻ്റെ ഷോൾ എടുത്ത് മുഖവും കഴുത്തുമെല്ലാം അമർത്തി തുടച്ചുകൊണ്ട് തന്നെ കുനിഞ്ഞു നിന്ന്. നോ നോ മിസ്റ്റർ രാജീവ്, ഐ നീഡ് ദാറ്റ് കൊട്ടേഷൻ സൂൺ. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യുവർ ഫൂളിഷ് എക്സ്പ്ലനേഷൻസ്. ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്. ഫോണിൽ സംസാരിക്കുന്ന ആകാശിന്റെ സ്വരത്തിൽ നിന്നും ബാത്തിൽ നിന്നും കക്ഷി എന്തോ ബിസിനസ് കാര്യത്തിൽ നല്ല ദേഷ്യത്തിലാണ് തിരിച്ചറിഞ്ഞിരുന്നു പാർവതി. അതും പറഞ്ഞ് ടേബിളിൻ്റെ അടുത്തേക്ക് ഒന്ന് ലാപ്ടോപ്പിൽ എന്തോ സെർച്ച് ചെയ്യുന്നൊക്കെ പാർവതി ടെൻഷനോടെ തന്നെ നോക്കി നിന്നു. ദി ഡേറ്റ് ഈസ് 27th October. ഒന്ന് നീവർന്ന് ഫോണിലൂടെ ആകാശ് അത് പറയുമ്പോൾ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തിരുന്നു. ടെൻഷൻ മറച്ചു വെച്ച് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഓക്കെ ദൻ, ബൈ മിസ്റ്റർ രാജീവ്, പ്രിപ്പയർ ദി കൊട്ടേഷൻ സോ ആൻഡ് സെൻഡ് ഇറ്റ് ടു മൈ ഒഫീഷ്യൽ മെയിൽ ഐ ഡി. പാർവതിയുടെ മുഖത്ത് നോക്കിയാണ് ഫോണിലൂടെ ആകാശ് പറഞ്ഞത്. ശേഷം ഫോൺ ടേബിളിലേക്ക് വെച്ച ശേഷം അവൾക്ക് മുമ്പിലായി വന്നു നിന്നു. രൂക്ഷമായ പെർഫ്യൂമിൻ്റെ ഗന്ധം മുന്നിൽ അനുഭവപ്പെട്ടപ്പോൾ എന്തുകൊണ്ടോ അന്നത്തെ രാത്രിയുടെ ഓർമ്മകളും തലേന്ന് നിർമ്മലയും ഗോപാലകൃഷ്ണൻ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞ വാചകങ്ങളുമാണ് പാർവതിക്ക് ഓർമ്മ വന്ന്. ഏയ് പാർവതി, വൈ ആർ യു ലുക്കിംഗ് സോ ഗ്ലൂമി? എന്തുപറ്റി? മുന്നിൽ ആകാശിൻ്റെ ശബ്ദം കേട്ടതും നെഞ്ചിടിപ്പും ടെൻഷനും ഒരുപോലെ ഉയർന്നിരുന്നു. എന്നാലോ തന്നാൽ കഴിയും വിധം മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ് ഒന്നുമില്ല, ആകാശം തോന്നിയതാവും. മുഖത്ത് നോക്കാതെ തന്നെ പറയുമ്പോൾ രണ്ടിടുപ്പിലും കൈവച്ച് അവളിലൊന്ന് ചേർന്ന് നിന്നിരുന്നവൻ. ഷോ ചോദിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പിടപ്പ് പോലെ. ശരീരത്തിൽ അവൻ സ്പർശിച്ചുകൊണ്ടാണോ മനസ്സിൻ്റെ ടെൻഷനും കൊണ്ടാണോ എന്നറിയില്ല, പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട്. പക്ഷേ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുന്നിൽ നിന്ന് തനിക്കതൊരിക്കലും കഴിയില്ല. ഈ റൂമിൽ നിന്ന് ഇറങ്ങും വരെ പിടിച്ചെന്നേ മതിയാവും. മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കിയേ മതിയാവും. മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ മുഖത്തൊരു പുഞ്ചിരി ഉടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ടേബിളിൽ നിന്ന് ആകാശിൻ്റെ ഫോൺ റിങ്ങിയാൻ തുടങ്ങിയിരുന്നു. ജസ്റ്റ് അതും പറഞ്ഞുകൊണ്ട് തന്നെ അവളിൽ നിന്ന് അല്പം മാറി ടേബിളിൻ്റെ അടുത്തേക്ക് ആകാശ് പോകുമ്പോൾ
വീണ്ടും എന്തെന്നില്ലാത്തൊരു ആശ്വാസം പടർന്നിരുന്നു. ടേബിളിൽ നിന്ന് ഫോൺ ആകാശ് കയ്യിലെടുത്തും ഡോറിൽ നോക്കിയെന്ന ശബ്ദം കേട്ട് പാർവതി അങ്ങോട്ടേക്ക് നോക്കി. അകത്തേക്ക് വരാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ട് തന്നെ ആകാശ് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ആരാണ് അകത്തേക്ക് വരുന്നതറിയാൻ പാർവതി വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കി. ഡോറ് തുറന്ന് ധൃതി പിടിച്ച് അകത്തേക്ക് വരുന്ന നൈലയെ കണ്ടതും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ടേബിളിന്റെ അടുത്തായി ചാരി നിന്ന് ആകാശ് ഫോണിൽ എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആകാശ് ഫോൺ വിളിക്കുന്നത് കണ്ടോണ്ടാവാം നൈല പാർവതിക്കടുത്തായി നിന്ന് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പാർവതി രഹസ്യം പോലെ അവൾ ചോദിച്ചു. ഇന്നലെ ഇവിടെ വെച്ച് കണ്ടിരുന്നല്ലോ, പേരതാണെന്ന് അറിയാൻ ചോദിച്ചാ പാർവതി എന്താ ഇവിടെ? പുഞ്ചിരിയോടെ വീണ്ടും രഹസ്യം പോലെ നൈല ചോദിക്കുന്നു. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം പരിങ്ങി പാർവതി. Why are you here? പെട്ടെന്ന് ആകാശിന്റെ ശബ്ദം കേട്ടാണ് നൈലയും പാർവതി അങ്ങോട്ടേക്ക് നോക്കിയത്. ഫോൺ അല്പം ഒന്ന് മാറ്റി പിടിച്ച് കട്ടിയാതെയാണ് ആകാശ അത് ചോദിച്ചെന്ന് മനസ്സിലാക്കിയതും അല്പം മുമ്പിലേക്ക് വന്ന് നൈല, സർ ഞാൻ രാവിലെ ലോൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നൊരു ഫയൽ ഇവിടെ കൊണ്ട് വെച്ചിരുന്നു. അന്ന് ചെക്ക് ചെയ്ത് സാർ സൈൻ ചെയ്യുന്ന എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ തിരികെ ഏൽപ്പിക്കായിരുന്നു. അവർക്ക് ബാക്കി പ്രോസസ്സിംഗ് നടത്താൻ വേണ്ടിയാ. Take that file. പറഞ്ഞുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്ത് വീണ്ടും അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് ഭാഷയിൽ ഇടക്കൊക്കെ ചിരിച്ചും ഇടക്കൊക്കെ സീരിയസ് ആയും സോഫ്റ്റ് ആയ ആകാശ് സംസാരിക്കുമ്പോൾ ടേബിളിൽ നിന്ന് ലോൺ ഫയൽ കയ്യിലെടുത്ത് മറിച്ച് നോക്കി. അതിലെ ലാസ്റ്റ് പേജ് എടുത്ത് പെൻ സ്റ്റാൻഡിൽ നിന്നൊരു പേനയും എടുത്ത് തുറന്നു പിടിച്ച ഫയൽ ആകാശിന്റെ നേർക്ക് നീട്ടുമ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നൈല സ്വന്തം കയ്യിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫയലിന്റെ ലാസ്റ്റ് പേജിൽ ഒരു തരത്തിലുള്ള ചെക്കിംഗ് നടത്താതെ ആകാശ് സൈൻ ചെയ്യുന്നു കണ്ടപ്പോൾ ഇടിവെട്ടേറ്റ പോലെ തറഞ്ഞു നോയി പാർവതി. ഇങ്ങനെ ഒന്നും നോക്കാതെ സൈൻ ചെയ്യുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ അവസാന കച്ചിത്തുരുമ്പായ ആപ്ലിക്കേഷൻ ഫോം ഫയലിൽ നിന്നും എടുത്തു മാറ്റില്ലായിരുന്നു. ഒരു നിമിഷത്തെ എടുത്തയാടത്തിൽ ചെയ്തു പോയ തീരുമാനത്തെ പറ്റി ആലോചിക്കും തോറും വീണ്ടും എന്തെന്നില്ലാത്ത വേദന നിറഞ്ഞു മനസ്സ് പൊടിഞ്ഞു പോകുന്നത്ര വേദന. സൈൻ ചെയ്തോടൻ തന്നെ പൊക്കോള നൈലയുടെ ആകാശ് വിരൽ കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ അവന്റെ ഫോൺ സംഭാഷണത്തിന് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ പതിയൊന്ന് തലകുലുക്കിക്കൊണ്ട് അവൾ ആ ഫയലും കൊണ്ട് തിരിഞ്ഞടന്ന് പോകുമ്പോൾ വേദനയോട് നോക്കി നിൽക്കാനേ പാർവതിക്ക് കഴിഞ്ഞുള്ളൂ. തന്റെ അവസാന പ്രതീക്ഷ എന്ന നെയ്ക്കുമായി നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ തരിച്ചു നിൽക്കുമ്പോൾ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു. സംസാരത്തിനിടെ പാർവതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോട് നൈല പോയ വഴിയെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടുകൊണ്ടാവാം. ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവാത്ത സംശയഭാവത്തിൽ പാർവതിയുടെ അടുത്തേക്ക് ആകാശ് വന്നത്. പാർവതി പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ച മുഖത്തേക്ക് നോക്കി. എന്താ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഒന്നുമില്ല ആകാശേട്ടാ, ഞാൻ വെറുതെ. പതർച്ച പരമാവധി മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നെ പറഞ്ഞൊപ്പിച്ചു. അയന്നോ, ഇന്നലെ ഞാൻ വിളിക്കാതിന്റെ വിഷമാണല്ലേ. ഇന്നലെ നല്ല തിരക്കായിരുന്നു പാർവതി, നിന്നെ മാത്രമല്ല മമ്മിയെ വിളിച്ചിട്ടില്ല. ഞാൻ മമ്മ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കൂടി കഴിഞ്ഞില്ല, അത്രയ്ക്ക് ബിസി ആയിരുന്നു. സാരമില്ല, എനിക്ക് മനസ്സിലാവും. പറയുന്നുണ്ടെങ്കിലും മുഖത്ത് അത്ര ഹാപ്പിനെസ് ഇല്ലല്ലോ. വീണ്ടും അവിടെ ഇരുടുപ്പിലും കൈവച്ചാണ് ചോദിച്ചത്. അവന്റെ ആ പ്രവൃത്തി വല്ലാത്തൊരു അസ്വസ്ഥ പോലെ തോന്നിയോണ്ടാവാം അവനിൽ നിന്ന് നടന്നു മാറി നിന്ന്. എന്താ പാർവതി, എന്താ പറ്റി നിനക്ക്? അത് പീരിയഡ്സാ, ചെറിയൊരു ബാക്ക് പെയിനും വയറുവേദനയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു അസ്വസ്ഥത അതാ. ഒഴിഞ്ഞു മാറാനൊരു കാരണം പറഞ്ഞൊപ്പിച്ചവ. ആണോ, പെയിൻകില്ലർ പോലും വാങ്ങണോ? വേണ്ട, ഒരു 2-3 മണിക്കൂർ അത് കഴിയുമ്പോൾ മാറും. ഞാൻ പൊക്കോട്ടെ ആകാശേട്ടാ, പിന്നീട് കാണാം. നിൽക്കടോ, കഴിച്ചിട്ട് പോവാം, ലഞ്ച് ഇപ്പോൾ എത്തും. മറ്റൊന്നല്ല, കട്ട് ഫ്രൂട്ട്സാ, എന്നാലും കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ കഴിച്ചതാ. ഏയ് പാർവതി, എന്നാലും അല്പം കൂടി കഴിഞ്ഞിട്ട് പോവാം. നിന്നെങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമാണെന്നറിയോ? അവളുടെ നെറ്റിയിൽ വീണു കിടന്ന കുറുനരികൾ ചെവിക്ക് പിന്നിലായി ഒതുക്കി വെച്ചിട്ടവൻ പറഞ്ഞു. ഇല്ല, ഞാൻ പോവാം, പിന്നീട് കാണാം. അതും പറഞ്ഞ് പോവാൻ തുടങ്ങിയത് അവളുടെ കയ്യിൽ പിടിച്ചു ആകാശ്. എന്നാലും ഇത്ര ഇടം വരെ വന്നാലിടോ, ഒരു പാട്ട് പാടിയിട്ട് പോടോ. ആകാശ് ഇട്ട പാട്ട് പാടാനുള്ള മാനസികാവസ്ഥയിലൊന്നല്ല ഞാൻ. പീരിയഡ്സ് അല്ലേ, അത് വേഗം മാറും. പ്ലീസ് ഈ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ നിന്റെ പാട്ട് എന്താണുള്ള മെഡിസിൻ ആണെന്ന് അറിയോ? ആകാശ് പറയുമ്പോൾ മറുത്തൊന്നും പറയാൻ കഴിയാത്ത രീതിയിൽ നിന്നുപോയി അവൾ. Thank you.
കണ്ണീർ പുറത്തു വരാതിരിക്കാൻ എങ്ങനെയോ പാടിയൊപ്പിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. ഈ കാര്യത്തിൽ പാർവതി മിടിക്കുക, സിറ്റുവേഷൻ അനുസരിച്ച് പാട്ടോടെ നിനക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് നിനക്ക് വേദനയും അസ്വസ്ഥതയാ, മനസ്സിലെ സങ്കടമാണ്. അപ്പൊ സങ്കടം നിറഞ്ഞ പാട്ട് എനിവേ സൂപ്പർ ബി, എന്നാലും കൊള്ളാം, അടിപൊളി. ഒന്ന് ക്ലാപ്പ് ചെയ്തുകൊണ്ട് പുഞ്ചിരിയോട് ആകാശ് പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പോക്കട്ടെ, പിന്നെ കാണാം. പറഞ്ഞുകൊണ്ട് തന്നെ വേഗത്തിരി ഞാൻ ക്യാബിന്റെ പുറത്തേക്ക് പോയി. ഏയ് പാർവതി, ഒന്നവിടെ നിന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.